2015 പുസ്തകമാണ് വെൻ ബ്രത്ത് ബിക്കംസ് എയർ, പോൾ കലാനിധിയുടെ ആത്മകഥ എന്ന് വേണമെങ്കിൽ പറയാം. 36-ആമത്തെ വയസ്സിൽ ഒരു ന്യൂറോ സർജനായ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ കൊട്ടുമുട്ടിയിൽ നിൽക്കുമ്പോൾ ലങ് ക്യാൻസറിൻ്റെ ഫോർത്ത് സ്റ്റേജിൽ മരണം തൊട്ടടുത്ത് വന്ന് നിൽക്കുമോ? ഡോക്ടറോട് ഞാൻ പറയുന്നു, എനിക്ക് രണ്ട് പാഷനാണ് ഉള്ളത്, ഒന്ന് ന്യൂറോ സർജറി, മറ്റത് ലിറ്ററേച്ചർ, എഴുത്ത്. 20 വർഷം ന്യൂറോ സർജറിക്കും 20 വർഷം എഴുത്തിനുമാണ് ഞാൻ ഭാവന ചെയ്തിരുന്നത്. എത്ര വർഷം ഇനി കിട്ടും? അതിന് കൃത്യമായൊരു ഉത്തരം തരാനാവില്ലെന്ന് അങ്ങേക്ക് ഡോക്ടർക്ക് അറിയാൻ പറ്റും. 10 വർഷം കിട്ടുകയാണെങ്കിൽ ഞാൻ സർജറിയിലേക്ക് തിരിച്ചു പോകും. അതിനും ഡോക്ടർ മറുപടി ഒന്നും പറഞ്ഞില്ല. 2 വർഷമേ ഉള്ളൂവെങ്കിൽ ഞാൻ എഴുത്തിനിരിക്കെ മരണം തൊട്ടടുത്ത് വന്ന് നിൽക്കുമ്പോഴാണ് പ്രയോറിറ്റീസ് മാറുന്നത്. ഇയാൾ ഭാര്യ ലൂസിയുമായി അലോചനയിലാണ്. ഇത്രയും കാലം മാറ്റിവെച്ചത് ആ ഒരു കുഞ്ഞെന്ന സ്വപ്നം അവസാനം അവർ തീരുമാനിച്ചു. കുഞ്ഞുണ്ടായി, കാസി എന്ന് പറയുന്ന രോമന പുത്രി. മരണം തൊട്ടടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഈ കുഞ്ഞിനെ ഹാളിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക, അവിടെ ഇരുന്നുകൊണ്ട് നിഷ്കളങ്കമായിട്ട് ഇവിടെ കണിയും ചിരിയുക. അവസാനം വീണ്ടും രോഗം മൂർച്ഛിക്കുമ്പോൾ കുഞ്ഞിനെ എടുത്ത് ഹാളിൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ചു ചുംബിക്കുക. പതിയെ മരണത്തിലേക്ക് വഴുതിമീറ്റുന്നു. മലമുകളിൽ ഈശോയ്ക്ക് രൂപാന്തരീകരണം, അവൻ്റെ രൂപം മാറുന്നു, വസ്ത്രത്തിൻ്റെ നിറം മാറുന്നു, സ്വർഗീയ പുരുഷരും സംസാരിക്കുന്നു. പക്ഷെ എന്താണ് ഈ രൂപാന്തരീകരണത്തിന് മെറ്റാമോർഫിസിന് കാരണം? അത് തുടക്കത്തിലെ പറയുന്നു, 6 ദിവസങ്ങൾക്ക് മുമ്പ് ഈശോ പറഞ്ഞത്, ഈ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു, പീഡ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു, കൊല്ലപ്പെടാൻ പോകുന്നു. ഇതാണ് മെറ്റാമോർഫിസിന് രൂപാന്തരീകരണത്തിൻ്റെ ട്രിഗർ പോയിൻ്റായിട്ട് നിൽക്കുന്നത്. മരണബോധം, മരണചിന്ത, മരണം തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന അവസ്ഥ. ഗുരു ഒരിക്കൽ പറഞ്ഞു, ചിലർക്കിത് 30 വരെ സംഭവിക്കാം. ഈശോയും വിവേകാനന്ദനുമൊക്കെ ആ റേഞ്ചിലാണ്. ചിലർക്ക് 60 വയസ്സിൽ മരണബോധം തിരിയിട്ട് വരാം, ചിലർക്ക് മരിച്ചാലും സംഭവിക്കണമെന്നില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈശോ 8:33 മർക്കോസിൽ പറയുന്നതാണ്, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. ഈ മെറ്റാമോർഫിസ് പുറമേ നടക്കുന്ന ഒരു കാര്യമല്ല, അതിലൊക്കെ ഉപരിയായിട്ട് ആന്തരികമാണ്. അതായത് ദൈവികമായ ചിന്ത, ദൈവികമായ കാഴ്ചപ്പാട്, അതിലേക്കുള്ള മെറ്റാമോർഫിസാണ് ഈ മരണബോധം ഒരുവനിൽ ഉളവാക്കേണ്ടത്. അപ്പോൾ ജീവിതം കൂടുതൽ കരുണാർദ്രമാകും, കൂടുതൽ സ്നേഹപൂർണമാകും. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറയുന്നത്, മനുഷ്യപുത്രൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൊല്ലപ്പെടുന്നത്. സ്വന്തം മരണവും സ്വന്തം രോഗവും മാത്രമല്ല, പ്രിയപ്പെട്ടവൻ്റെ പ്രിയപ്പെട്ടവരുടെ രോഗമോ മരണമോ ഈ ഒരു മെറ്റാമോർഫിസ് ട്രിഗർ ചെയ്യാൻ കാരണമാകാം. വെള്ളം എന്ന സിനിമയിലെ പാട്ട്, ആകാശമായവളെ അകലെ പറന്നവളേ